നമസ്കാരം. ആയുർജീരിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ആയുർവേദ നൈറ്റ് ക്രീമിനെയാണ്. ഇത് ഒരു ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നിങ്ങളുടെ സ്കിന്നിന് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട ഒരു കറക്റ്റ് ആയിട്ടുള്ള ടൈം സൂര്യ അസ്തമയത്തിന് ശേഷം ഉപയോഗിച്ചിട്ട്, അതായത് വൈകുന്നേര സമയങ്ങളിൽ ഉപയോഗിച്ചിട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ മുഖം ക്ലീൻ ചെയ്ത് കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. നൈറ്റ് ക്രീം കിടക്കുന്ന സമയത്ത് ക്രീമുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി അത്ര നല്ല അഭിപ്രായമില്ല. കാരണം നമ്മൾ സ്കിന്നിനെ എപ്പോഴും തന്നെ വളരെ ഫ്രീ ആയിട്ട് വിടുകയാണ് ഇത്ര സമയത്ത് വേണ്ടത്. ഇനി അത് അങ്ങനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ ക്രീം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തുള്ള പാടുകളും പ്രശ്നങ്ങളൊക്കെ മാറാനും സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ്, ഒരു സ്കിൻ വൈറ്റനിങ് കൊടുക്കാനും ഒക്കെ തന്നെ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഒരു വെസലിലേക്ക് അല്പം വെള്ളം എടുത്തിട്ട് നല്ല പ്യുവറായിട്ടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിലാദ്യം ത്രിഫല ചൂർണ്ണമാണ് ചേർക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആക്നെ പോലുള്ള മുഖത്തുണ്ടാവുന്ന സൗന്ദര്യ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ വളരെ ഉത്തമമായിട്ടുള്ളൊരു പരിഹാര മാർഗ്ഗമാണ്. ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് കുരുക്കളും പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഇതിലുള്ള കടുക്കയും നെല്ലിക്കയും താന്തിക്കയും എല്ലാം തന്നെ. നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് ഉലുവ ചതച്ചെടുത്തിട്ടുള്ള അതാണ് ചേർക്കേണ്ടത്. ഇതും തന്നെ മുഖത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക്, സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലൊരു റെമഡിയാണ്. അടുത്തത് ചേർത്തിട്ടുള്ളത് ഗ്രീൻ ടീയിലേക്ക് അല്പം ചെമ്പരത്തിയുടെ പൂവ് പൊടിച്ചതും കൂടെ ചേർത്തിട്ടുള്ളതാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, ഗ്രീൻ ടീ ഉള്ളവർ അത് ചേർക്കാം. അതിന് പുറമേ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിയുടെ പൂവ് കിട്ടുകയാണെങ്കിൽ അതും കൂടെ ചേർത്ത് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ട് തിളച്ച് അതിൽ സത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു വെള്ളം തണുത്തതിന് ശേഷം നമുക്ക് ഇത് കുറുക്കിയെടുക്കേണ്ടതാണ്. ഇത് നവര അരിയാണ്, അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തന്നതാണ്. നവരയെക്കുറിച്ച് നമ്മൾ മുൻപ് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം പോഷക സമൃദ്ധമായിട്ടുള്ള ധാതുപുഷ്ടി ഉണ്ടാക്കുന്ന ഒരു ഔഷധമാണ് ഈ ഒരു നവര എന്ന് പറയുന്നത്. ഈ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പാനീയം ആ ഒരു പാനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ് വേണ്ടത്. ഇതിലേക്കും തന്നെ നമുക്കിനി ആഡ് ചെയ്യേണ്ടത് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുള്ള പച്ചരി ഒന്ന് അരച്ചെടുത്തിട്ട്, അതും ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള വെള്ളമാണിത്. ഈ വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. റൈസ് വാട്ടറിന് ഒരുപാടേറെ സ്കിൻ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാലും മതി. പക്ഷേ കൂടുതൽ നല്ലത് ഇതുപോലെ അരച്ചെടുക്കുന്നതാണ്. ഈ ഒരു മിക്സ്ചറിലേക്ക് നമുക്ക് നവര അരി പൊടിച്ചതാണ് ചേർക്കേണ്ടത്. അത് ഫൈനായിട്ട് പൊടിക്കണം. നമ്മൾ ആയുർവേദത്തിൽ ഇത്തരം ഷഷ്ടികശാലി പൊടിക്കേണ്ടത് വസ്ത്രകാലിത ചൂർണം രീതിയിലാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വസ്ത്രത്തിലൂടെ ഏതെങ്കിലും തുണിയിലൂടെ പോലും അരിച്ചെടുത്താൽ പോരുന്ന രീതിയിൽ അത്രയേറെ ഫൈനായിട്ട് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ അതൊരു സ്ക്രബിങ് ഇഫക്റ്റായിട്ട് മാറും. നമുക്ക് വളരെ സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റാണ് കിട്ടേണ്ടത്. അതിന് നന്നായിട്ട് ഫൈനായിട്ട് പൊടി തന്നെ വേണം. ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇത് ഒരു കുറച്ചൊരു കുറുകി വരുന്ന, സാധാരണ നമ്മൾ കുറുക്കുണ്ടാക്കുന്ന ആ ഒരു രീതിയിലേക്ക് കുറുകി വന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തി കഴിഞ്ഞാൽ ഇത് പിന്നീട് നമുക്ക് ക്രീം ബേസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് അല്പം കുങ്കുമം കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു നിർബന്ധവും ഇല്ല, കുങ്കുമം ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർത്ത് തന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുങ്കുമാതി തൈലമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുങ്കുമാതി തൈലം വേണമെന്ന ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ള ഏതെങ്കിലും ഒരു ഓയില് ചേർക്കാവുന്നതാണ്. അത് വെളിച്ചെണ്ണയാവാം, ഒലീവ് ഓയിലാവാം, അല്ലെങ്കിൽ ബദാം ഓയിലാവാം. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതിനുശേഷം അല്പം കറ്റാർവാഴയുടെ ജെല്ലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഈ ഒരു ക്രീം തയ്യാറാക്കാവുന്നതാണ്. ഇത് മുഖത്തുണ്ടാവുന്ന പിമ്പിൾസും അതുപോലെ പാടുകളും ഒക്കെ മാറാനും വളരെ നല്ലൊരു മെത്തേഡ് കൂടിയാണ് ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നത്.
ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ആയുർവേദപരമായിട്ടുള്ള ഇത്തരം ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ മുടങ്ങാതെ കാണാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതുപോലെ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.